50th വാർഷികാഘോഷ ദിനത്തിലും വയനാട് അതിരാട്ടുകുന്ന് എൽപി സ്കൂളിലെ കുട്ടികൾ ദുഃഖിതരാണ്. 4ാം ക്ലാസ് കഴിഞ്ഞാൽ തുടർന്ന് 7ാം ക്ലാസ് വരെ പഠിക്കാൻ 7 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് ഇവർക്ക് മാറണം. യുപി വിഭാഗം ഇല്ലാതെ ഹൈസ്കൂളായി ഉയർത്തിയ വയനാട്ടിലെ 3 സ്കൂളുകളിൽ ഒന്നാണ് ഈ അതിരാട്ടുകുന്ന് ഗവൺമെന്റ് സ്കൂൾ. സ്വന്തം നിലയ്ക്ക് യുപി സ്കൂൾ ആരംഭിക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ രക്ഷിതാക്കളുള്ളത്. വയനാട് ജില്ലയിലെ പൂതാടി അതിരാറ്റുകുന്ന് സർക്കാർ സ്കൂളിൻ്റെ വാർഷികമാണെന്ന് 50ാം വാർഷികമാണ്. എന്നാൽ ഇന്നും ഇവിടുത്തെ 4ാം ക്ലാസ് കുട്ടികൾക്ക് ഒരു വേദനയുണ്ട്. എന്താണ് ആ വേദന? വർഷങ്ങളായി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേദനയാണ്. എന്താണ് മോനിപ്പോൾ എത്രാം ക്ലാസ്സിലാണ്? 4ാം ക്ലാസ്സിലാണ്. എന്താണ് മോൻ്റെ പ്രശ്നം? ഇനിയിപ്പോൾ എന്താണ് ഈ സ്കൂളിൽ എന്താ ഒരു പ്രോബ്ലമോ നിങ്ങൾക്കുള്ളത്? ഞങ്ങൾക്ക് ഇങ്ങോട്ട് യു പി വരുന്നില്ല, അതാണ് ഞങ്ങളുടെ പ്രോബ്ലം. പക്ഷേ ഞങ്ങളുടെ ചേട്ടനും ചേച്ചിമാരും ഒക്കെ വേറെ സ്കൂളിലാണ് പോയി യു പിക്ക് വേണ്ടി പോയി പഠിക്കുന്നത്. ഞങ്ങൾക്കെങ്കിലും ഇവിടെ യു പി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. യു പി എത്ര കുട്ടികളുണ്ട് നിങ്ങൾ ക്ലാസ്സിൽ? 4ാം ക്ലാസ്സിൽ ഇപ്പോൾ 15 കുട്ടികൾ. ഓക്കെ, ഇപ്പോൾ യു പി സ്കൂളില്ല, ഹൈസ്കൂളുണ്ടോ അവിടെ? ആ, ഹൈസ്കൂളുണ്ട്. ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം വേറെ സ്കൂളിൽ പോയിട്ട് അവർ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. എല്ലാ ടീച്ചേഴ്സും നല്ല ഇതാണ്, നല്ല അന്തരീക്ഷമാണ്. ഇവിടെ വിട്ടു പോകുമ്പോൾ പിന്നെ കൂട്ടുകാരെയൊക്കെ എപ്പോഴാണ് കാണുന്നതെന്ന് തന്നെ അറിയില്ല. പിന്നെ ഹൈസ്കൂളിലെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഒന്ന് പഠിക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ വേറെ സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് പോവാൻ. ഓക്കെ, ആരോടെങ്കിലും പരാതി പറഞ്ഞോ നിങ്ങൾ? പറഞ്ഞായിരുന്നു. ഈ വിദ്യാഭ്യാസ മന്ത്രിൻ്റെ രേഖാമൂലം എല്ലാ ഈ സർട്ടിഫിക്കറ്റുകളും കൊണ്ട് കൊടുത്തായിരുന്നു. എന്നിട്ടും ഇവിടെ യു പി വരാൻ ശരിയായില്ലേ. ഈ 2 മാസം കൊണ്ടെങ്കിലും യു പി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സഹോദരങ്ങളും കൂട്ടുകാരും പഠിക്കുന്ന സ്കൂളിൽ നിന്ന് 3 വർഷം മാറി നിൽക്കുന്നത് വലിയ വേദനയാണ് കുട്ടികളിൽ സൃഷ്ടിക്കുന്നത്. വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടും കടന്ന് 7 കിലോമീറ്റർ യാത്ര ചെയ്തു വേണം കുട്ടികൾക്ക് 5, 6, 7 ക്ലാസ്സുകളിൽ പഠിക്കാൻ. നമ്മൾ അധികാരികളുടെ അടുത്തെല്ലാം ഇതിന് വേണ്ടി കുറേ കയറി ഇറങ്ങിയതാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം കയറി ഇറങ്ങി, ഇപ്രാവശ്യം കയറി അവർക്ക് സ്കൂൾ അനുവദിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുവരെ അതിനൊരു നടപടി ആയിട്ടില്ല. ഈ ബഡ്ജറ്റിലും അത് വെച്ചിട്ടില്ലാത്ത രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ജില്ലാ പഞ്ചായത്തുമായിട്ട് സംസാരിച്ചിട്ട് യു പി നമ്മൾ സ്വമേധയാ തുടങ്ങാനൊരു സംവിധാനത്തിലേക്കാണ് വരുന്നത്. ഇടുക്കി ജില്ലയിൽ അങ്ങനെ ഒരു സ്കൂൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. ആ രീതിയിൽ അവരുമായിട്ട് സംസാരിച്ചിട്ട് എങ്ങനെയാണോ നടത്താൻ കഴിയുന്നത് ആ രീതിയിൽ നമ്മൾ നടത്താൻ താല്പര്യപ്പെടുന്നുണ്ട്. സ്വന്തം നിലയിൽ ക്ലാസുകൾ ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അധ്യാപക രക്ഷാകർതൃ സമിതി. ഏകദേശം 10 വയസ്സാകാത്ത കുട്ടികളാണ് 7 കിലോമീറ്റർ കൂടുതലുള്ള ദൂരത്തേക്കാണ് 4ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്നത്. വീണ്ടും 7ാം ക്ലാസ് കഴിഞ്ഞ് അവർ 8ാം ക്ലാസ്സിലേക്ക് ഈ വിദ്യാലയത്തിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ചെറിയ മക്കളെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗശല്യവും അതുപോലെ വാഹന സൗകര്യമൊക്കെ വളരെ കുറഞ്ഞ ഈ ഒരു മേഖലയിൽ നിന്ന് മക്കൾക്ക് യു പി വിഭാഗം വിദ്യാഭ്യാസം നേടുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുട്ടികളിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിരാറ്റുകുന്ന് സ്കൂളിൽ യു പി വരണമെങ്കിൽ നയപരമായ തീരുമാനമുണ്ടാകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറുപടി. അതേസമയം വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കണമെന്ന നയം നടപ്പിലാകാതെയും പോകുന്നു. 10 വയസ്സ് തികയാത്ത കുട്ടികളുടെ ദുരവസ്ഥ കണക്കിലെടുത്ത് കൃത്യമായൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാക്കുക തന്നെ വേണം. ജനം, വയനാട്.